കലകൾക്ക് അറിയില്ലല്ലോ ഈ പാവങ്ങളുടെ വേദന സങ്കടം സഹിക്കുള്ളൂ ഞാൻ ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഈ പാവത്തിനെ കണ്ട് അത് എവിടെയും ഫുഡ് നോക്കിയിട്ട് നടക്കുക ഞാൻ ജസ്റ്റ് വിളിച്ചപ്പോഴത്തിന് ഓടി വന്ന് അങ്ങനെ എൻ്റെ കൂടെ വേറെ ചേട്ടനും വന്ന് ബാക്കി എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നപ്പോൾ വേറെ ചേട്ടനും രണ്ടു മൂന്ന് എല്ലാ പ്രിയപ്പെട്ട കൂട്ടർക്കും ഹെൽപ്പ് ഫോർ ആനിമൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മളുടെ അടുത്ത് മൂന്നാളും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളെ മിന്നു, ഇതാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞ്, വീട്ടിൽ ആദ്യം മേടിച്ച കുഞ്ഞ്. ഇവളെ മേടിച്ചതിൻ്റെ ശേഷമാണ് ആദ്യമായിട്ട് എല്ലാ എന്താ പറയുക തെരുവിലെ മിണ്ടാ പ്രാണികളോടും ഇവളെ മുഖമാണ് എല്ലാ കുഞ്ഞുങ്ങളോടും. നമുക്ക് പുറത്തിറങ്ങിയാലും എല്ലാ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ ഇവളുടെ മുഖമാണ് ഓർമ്മ വരിക. അന്ന് മുതലാണ് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പിന്നെ റെസ്ക്യൂ ചെയ്താണ് നമ്മൾ സലോമി. സലോമിയിൽ നിന്ന് നടക്കാൻ പോലും കഴിയാതെ റെസ്ക്യൂ ചെയ്താണ്. സലോമി തളർന്നായിരുന്നു, അങ്ങനെ സലോമിനെ നമ്മൾ രക്ഷപ്പെടുത്തി. ഇപ്പോൾ സലോമി ഓടും. ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ആരാന്നറിയും, ഇവനെ റിച്ചാർഡ്, ഒരു ഗമയ്ക്ക് ഇവനെ റിച്ചാർഡ് എന്നൊക്കെ വിളിക്കും. പക്ഷേ ഇവൻ്റെ ശരിക്കും പേര് രാജപ്പൻ എന്നാണ്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ വീഡിയോയിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ടില്ല, ഒരു സ്കിൻ ഡിസീസായിട്ട് ശരീരത്തിൽ ചൊറി പിടിച്ചിട്ട് ആ എന്താ പറയുക ആ സ്കിൻ ഡിസീസാണത്. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട, ഒരു നമ്മൾക്കും പകരില്ല, നായകൾക്കും പകരില്ല. അത് അവരുടെ സ്കിൻ ഡിസീസ് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കുറവുകൊണ്ടും അവർക്ക് നല്ല പ്രോട്ടീനുള്ള ഫുഡ് കിട്ടാത്തതിൻ്റെ പ്രശ്നവും പിന്നെ വേറെയുടെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരുന്നതാണ്. തീർച്ചയായിട്ടും അത് ആർക്കും പകരില്ല. അത് ഒരു ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മാറാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് എനിക്ക് കഴിയുന്ന പോലെ തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ അതിൻ്റെ അസുഖം മാറിയത് നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ആ കുഞ്ഞിൻ്റെ ആ ദയനീയമായ ഒരു ദൃശ്യം, അന്ന് രാത്രി ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് ആ കുഞ്ഞിനെ. ജാൻസി എന്നാണ് പിന്നെ അവൾക്ക് ഞാൻ പേരിട്ട്. അങ്ങനെ അവൾക്ക് ഭക്ഷണത്തിലൂടെ ഞാൻ മരുന്ന് കൊടുത്തു, അവൾ ഓക്കെ ആയി. അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, എന്താ പറയുക, അതാണ് അവസ്ഥ. എന്താ പറയുക, ചെറിയൊരു സ്കിന്നിൻ്റെ പ്രോബ്ലം വന്നാലേ നമ്മൾക്ക് ഈസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്നുള്ളൂ, അധികം ചിലവും കൂടി ഇല്ല. എന്നിട്ട് ഈ പാവത്തിനെ കൊടുന്ന് ഉപേക്ഷിച്ചിട്ട് ഞാനിത് നാലാമത്തെ പാക്കറ്റാണ്. എൻ്റെ കൂടെ ചേട്ടനുണ്ട്, ആ ചേട്ടനാണ് ബാക്കി രണ്ട് ബിസ്ക്കറ്റും മേടിച്ചത്. എൻ്റെയൊക്കെ ഉള്ള പൈസ കൊടുത്തിട്ട് ഞാൻ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു. എന്താ പറയുക, അതാണ് നമ്മൾ അങ്കടം വന്നുള്ളത് സഹിക്കണ്ടേ. എന്താ പറയുക, ഇതിനെ ഉപേക്ഷിക്കുന്ന ഇരുകാലികൾക്ക് അറിയില്ലല്ലോ ഈ ബുദ്ധിമുട്ട്, ഈ വേദന. ആ പാവത്തിനെ ചൊറി പിടിച്ച് നായ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒഴിവാക്കും. ഇപ്പൊ ഇന്ന് ഞങ്ങളിപ്പോ ബിസ്ക്കറ്റ് കൊടുത്ത്, പാവം ഇത് നാലാമത്തെ പാക്കറ്റ് ബിസ്ക്കറ്റാ തിന്നണത്, കണ്ടോ. ഒന്നുമില്ല, സ്കിന്നിന്റെ ചെറിയ പ്രോബ്ലം. നമ്മൾ എത്ര സ്കിന്നിന്റെ പ്രോബ്ലങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്, എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഉപേക്ഷിക്കുന്ന നാറുകൾക്ക് ഇരുകാലികൾക്ക് അറിയില്ലല്ലോ ഈ പാവങ്ങളുടെ വേദന. സങ്കടം സഹിക്കുള്ളൂ, ഞാൻ ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ പാവത്തിനെ കണ്ട് അത് എവിടെയും ഫുഡ് നോക്കിയിട്ട് നടക്കുക. ഞാൻ ജസ്റ്റ് വിളിച്ചപ്പോഴത്തിന് ഓടി വന്ന് അങ്ങനെ എൻ്റെ കൂടെ വേറെ ചേട്ടന് വന്ന് ബാക്കി എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നപ്പോൾ വേറെ ചേട്ടനും രണ്ട് മൂന്ന് പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു തന്നത്. തിന്നാണ് ഈ പാവം. എന്താ പറയുക, അതാണ് അവസ്ഥ. വെള്ളം മേടിക്കാം. വെച്ചോടുക്കോ. ഇപ്പൊ എത്ര പാക്കറ്റ്, രണ്ട് നാല് പാക്കറ്റ് വെച്ചല്ലേ. ഞാനിങ്ങനെ കണ്ടപ്പോ നമ്മൾ ഏതൊരു മനുഷ്യന്മാരും നമ്മളിങ്ങനെ ഈ അവസ്ഥയിലൊന്നും ചെന്നെത്തുക മണ്ണിൻ്റെ അടിയിൽ പോകുമ്പോൾ.
എന്താ ചെയ്യുക, ഒന്നേ പറയാനുള്ളൂ, മിണ്ടാപ്രാണികളെ മേടിച്ച് വളർത്തുമ്പോൾ ഒരു അസുഖം വരുമ്പോൾ പാവങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ വളർത്തുന്നതിന് അതിൻ്റെ മരണം വരെ വീട്ടിൽ വളർത്തുക. എന്തെങ്കിലും അസുഖം വരുമ്പോൾ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അല്ലാതെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവിടെ ഇവിടെയും കൊണ്ടുപോയി കളയല്ല വേണ്ടത്. ഇതൊക്കെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഈ ബ്രീഡ് ബിസിനസ്സിൻ്റെ ഒരു എന്താ പറയുക, അതേ ഉണ്ടാവും. ഇതുവരെ ഞാൻ ശ്രീജേഷാണ്. ഇവനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവനിതാ നോക്കിയോക്കിട്ടെ, നോക്കി. ഇവനിപ്പോ ഭക്ഷണം കൊടുക്കൽ തുടങ്ങി. ദേശേ ഇവന്റെ സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ നോക്കി. ഒരുപാട് ചിക്കനും ചോറും കൂടി കഴിച്ച് 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 കഴിച്ചിട്ട് അവന്റെ സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിരുന്നു, മാറി വരികയാണ്. അവ എന്നെ കാത്തിരിക്കയാണ്. കളിക്കാണ്. ഇതാണിപ്പോ ഇവരുടെ ഭക്ഷണം. എന്താ, ചോറും ചിക്കനും കൂടി കുഴച്ചത്. അപ്പൊ ഇതിപ്പോ ഒരു 10-45 ദിവസമായി തിന്നാൻ തുടങ്ങിയിട്ട്. അതിന്റെ ശേഷം ഇവന്റെ ഒക്കെ ഇവളുടെ സ്കിന്നിന്റെ ഇതൊക്കെ നോക്കിയേ, കറക്റ്റ് നല്ല മാറ്റമുണ്ട്. എങ്ങനെ ഇരുന്നിരുന്ന വെച്ചിട്ടാ പാവം. ശരി.